പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ ഒരു പക്ഷേ ഉയരാനിടയുള്ള ഒരു ചോദ്യമാണ് മരണത്തിന് ശേഷം ശരീരം ഉയർക്കുമോ എന്നുള്ളത്. കുഞ്ഞുനാളിലൊക്കെ ഈ ചോദ്യം മനസ്സിലുണ്ടായിരുന്നു. അന്നൊക്കെ വിശ്വസിച്ചിരുന്നത് നമ്മുടെ ശരീരം ഒരിക്കലും ഉയർക്കുകയില്ല, അത് നമ്മുടെ ചിംതേരികളിൽ മണ്ണോട് ചേരും, അതില്ലാതെയാകും. പക്ഷേ നമ്മുടെ ആത്മാവാണ് ഉയർത്തു വരികയെന്നും ഈ ആത്മാവാണ് ദൈവത്തോടുകൂടെ വസിക്കുകയുള്ളൂവെന്നും വിശ്വസിച്ച് ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പലരോടും ഈ ശരീരത്തിന്റെ ഉയർപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോഴും അവരൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ്, ശരീരമില്ലാതാകും, ആത്മാവ് മാത്രമാണ് ഉയർക്കുക. പലപ്പോഴും ഈ ഒരു വലിയൊരു സംശയം നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടാകാം. എന്നാൽ സഭ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കും. പ്രത്യേകിച്ച് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന വിശ്വാസ പ്രമാണത്തില് സഭ പഠിപ്പിക്കുക ഇങ്ങനെയാണ്: ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസ പ്രമാണത്തിന്റെ അവസാനത്തെ ഭാഗമാണ് ശരീരത്തിന്റെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നെന്ന് പറയുമ്പോൾ സഭ കൃത്യമായിട്ടും പഠിപ്പിക്കുക നമ്മുടെ ശരീരം ഉയർക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് ഒരു സംശയം വീണ്ടും കടന്നു വരാം. ഒരുപക്ഷെ നമ്മുടെ ശരീരം വെള്ളത്തിൽ വെച്ചാണ് ആ ശരീരം മരിക്കുന്നത്, അല്ലെങ്കിൽ വെള്ളത്തിൽ വെച്ച് നമുക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. ആ വെള്ളത്തിൽ വെച്ച് നമ്മുടെ ഡെഡ് ബോഡി കിട്ടാത്തൊരവസ്ഥയിൽ ആ വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ നമ്മുടെ ശരീരത്തെ അത് ഭക്ഷണമാക്കി മാറ്റുന്നു. പിന്നീടായി മത്സ്യങ്ങളും വേറെ മനുഷ്യർ ഭക്ഷണമാക്കി മാറ്റുന്നു. അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ക്രാഷില് അല്ലെങ്കിൽ പ്ലെയിൻ അപകടത്തില് നമ്മുടെ ശരീരം കത്തിച്ചാമ്പലാകുന്നു, പൊടിയാകുന്നു, അത് കുഴിച്ചിടുവാനായിട്ട് പോലും നമ്മുടെ ശരീരം കിട്ടുന്നില്ല. ഇന്ന് അതുമല്ലെങ്കിൽ നമ്മുടെ ചിംതേരികൾ കുഴിച്ചിട്ട് 5 വർഷം കഴിയുമ്പോൾ ആ കുഴി അവിടെ നിന്ന് നമ്മുടെ അസ്ഥികളൊക്കെ എടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇടുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പല അവസ്ഥകളിലായിരിക്കാം നമ്മളും മരിച്ചു പോകുന്നത്. ഇപ്പോൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം പല ദേവാലയങ്ങളിലും സഭയുടെ വലിയ അധികാരത്തിൽ അവകാശത്തില് സഭ നമ്മോട് പറയും കോവിഡിന്റെ പശ്ചാത്തലത്തില് ചിലപ്പോൾ ചിംതേരികളിൽ കുഴിച്ചിടുവാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയിൽ നമ്മുടെ ശരീരങ്ങള് ദഹിപ്പിക്കാനായിട്ട് കൊടുക്കുന്നു. അതിലെ കുറച്ച് ചാരമെടുത്താണ് പിന്നീട് ചിംതേരി കൊണ്ടുവന്ന് കുഴിച്ചിടുക. അപ്പോഴൊക്കെ നമ്മുടെ ഈ ശരീരത്തിന്റെ ഈ പൊടികളായിട്ട് അത് പല ഭാഗങ്ങളിലേക്ക് കടന്നു പോകുന്നുണ്ട്. പിന്നെ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുക, അതെങ്ങനെയാണ് നാം വിശ്വസിക്കുക? ഇത് വലിയൊരു ചോദ്യമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ. നമ്മുടെ ശരീരം എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും? നമ്മുടെ മതബോധന ഗ്രന്ഥത്തില് 990 ഖണ്ഡികയില് ഇത് കൃത്യമായിട്ട് സഭ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരീരം ഉയർപ്പ് എന്നതിന് മരണശേഷം അമർത്യമായ ആത്മാവ് ജീവിക്കുമെന്ന് മാത്രമല്ല നമ്മുടെ മർത്യമായ ശരീരം പോലും ജീവനിലേക്ക് വരുമെന്നുകൂടി അർത്ഥമുണ്ട്. അതായത് ശരീരം ഉയർപ്പ് എന്നതിനെ കുറിച്ച് സഭയ്ക്ക് യാതൊരു സംശയവുമില്ല. അത് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുക ഇങ്ങനെയാണ്: മരണത്തിന് ശേഷം അമർത്യമായ ആത്മാവ്, കാരണം ഒരിക്കലും മരണമില്ലാത്ത നശിച്ചു പോകാത്ത ആത്മാവ് ജീവിക്കുമെന്ന് മാത്രമല്ല മർത്യമായ ശരീരം, നശിച്ചു പോകുന്ന മരണത്തിന് കീഴടങ്ങുന്ന ജീർണിക്കുന്ന ശരീരം പോലും ജീവനിലേക്ക് തിരിച്ചു വരുന്നു എന്ന് കൂടിയാണ് സഭയുടെ ഔദ്യോഗിക ഗ്രന്ഥം CCC വിശ്വസിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മർത്യ ശരീരം അത് ഉയർത്തെഴുന്നേൽക്കും. അതെപ്പോഴാണ് ഉയർത്തെഴുന്നേൽക്കുന്നതെന്നും തീർച്ചയായിട്ടും കൃത്യമായിട്ട് നമ്മുടെ CCC 1001 ഖണ്ഡികയില് ഇങ്ങനെ പറഞ്ഞു വയ്ക്കും. അത് തീർച്ചയായിട്ടും അവസാന ദിവസം, അതായത് ലോക അവസാനത്തിലാണ് നമ്മുടെ ഈ മർത്യ ശരീരം, ജീർണിച്ചു പോയ ശരീരം, പൊടിയായി പോയ ശരീരം, അല്ലെങ്കിൽ മത്സ്യങ്ങൾ ഭക്ഷിച്ച ശരീരം, ചാരമായിട്ട് തീർന്ന നമ്മുടെ ശരീരം ലോക അവസാന നിമിഷത്തിൽ നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. 1 തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം
പതിനാറാം വാക്യം കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന് ശബ്ദമുയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അതെ പ്രിയപ്പെട്ടവരെ, അവസാന ദിവസത്തെക്കുറിച്ച്, ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചാണ് പൗലോസ്ലീഗ 1 തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം 4:16 പറഞ്ഞു വയ്ക്കുക. അവിടുന്ന് വാനവ ദൂതന്മാരോടുകൂടെ വിശുദ്ധന്മാരുടെ അകമ്പടിയോടുകൂടെ അധികാരത്തോടുകൂടെ ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ മുൻപിൽ ആദ്യം ഉയർത്തെഴുന്നേൽക്കപ്പെടുക മരിച്ചുപോയവരുടെ ശരീരങ്ങളാണ്. അതിനുശേഷം ജീവിച്ചിരിക്കുന്ന നമ്മുടെയും ശരീരങ്ങളും അവിടത്തോടുകൂടെ സ്വർഗത്തിലേക്ക് വാനദൂതന്മാരെ അകമ്പടിയോടുകൂടെ ഉയർത്തപ്പെടും. വചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത് നമ്മുടെ ശരീരം ഉയർക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവില്. പ്രിയപ്പെട്ടവരെ, CCC-യില് വളരെ കൃത്യമായിട്ട് വീണ്ടും ഈ ശരീരത്തിന് ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, മരണത്തിൽ ശരീരത്തിൽ നിന്നുള്ള ആത്മാവിന്റെ വേർപാടിൽ മനുഷ്യ ശരീരം ജീർണിക്കുന്നു. ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാവുന്നു. അതായത് മരണത്തില് മനുഷ്യന്റെ ശരീരം ഈ ഭൂമിയിലെ മണ്ണോട് ചേർന്ന് അത് ജീർണിക്കുന്നു, പൊടിയാകുന്നു. ആ സമയത്ത് ശരീരത്തിൽ നിന്ന് ആത്മാവ് ദൈവത്തെ ദർശിക്കുവാനായിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്നു. അതേസമയം മഹത്വകൃത ശരീരവുമായുള്ള പുനരൈക്യത്തിനായിട്ട് അത് കാത്തിരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവർ, മരിച്ച ശരീരത്തിൽ നിന്ന് അപ്പോൾ തന്നെ ആത്മാവ് നമ്മുടെ ശരീരം വിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്നു. നമ്മുടെ ശരീരം ഈ ഭൂമിയിൽ ജീർണിക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നു. ഈ കർത്താവിന്റെ സന്നിധിയിലേക്കുള്ള ഈ കടന്നു പോക്കിനെയാണ് സഭ കൃത്യമായിട്ട് പറയുക, അതിനെ തനത് വിധി എന്ന് പറയുക. ആത്മാവിന് അപ്പോൾ തന്നെ ഒരു തനത് വിധി ലഭിക്കും. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ജീവിച്ച ജീവിത അവസ്ഥയനുസരിച്ച്, നമ്മൾ ചെയ്ത നന്മകൾ അനുസരിച്ച്, നമ്മൾ ചെയ്ത നമ്മുടെ ജീവിതത്തിലുണ്ടായ വിശുദ്ധി അനുസരിച്ച് ഈ തനദ്വിധി സമയത്ത് ആത്മാവിന് ഒരു വിധി കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാകാം, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തേക്കുള്ള വഴിയാകാം, അല്ലെങ്കിൽ ദൈവത്തെ പൂർണമായും ഉപേക്ഷിച്ചൊരവസ്ഥയാണെങ്കിൽ നിത്യ നരകത്തിലേക്കുള്ള വഴിയാണ്. ഈ ഒരവസ്ഥയിൽ ഈ അമർത്യമായ ആത്മാവ് ഇത് സിസിസി പറഞ്ഞു വെക്കുക ഇങ്ങനെയാണ്, ഈ മഹർത്തികതവും ശരീരവുമായിട്ടുള്ള പുനരൈക്യത്തിനായിട്ട് ഈ അമർത്യമായ ആത്മാവ് കാത്തിരിക്കും. അതൊരു പക്ഷെ നൂറ്റാണ്ടുകളോളം ഈ ആത്മാവ് കാത്തിരിക്കും. ലോകാവസാനത്തിലാണ് നമ്മുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടുക. ദൈവം തന്റെ സർവാധീത ശക്തിയോടുകൊണ്ട് യേശുവിന്റെ ഉദ്ധാനത്തിന്റെ ശക്തിയിലൂടെ നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ആത്മാക്കളോട് വീണ്ടും ചേർത്തുകൊണ്ട് നമ്മുടെ ശരീരങ്ങൾക്ക് അനശ്വരമായ ജീവിതം അവിടെ നിന്ന് നൽകുന്നു. അതായത് അന്ത്യവിധി നാളില് നമ്മുടെ ശരീരം, അതായത് ലോകാവസാന സമയത്ത് നമ്മുടെ ശരീരം, ജീർണിച്ച ശരീരങ്ങൾ അത് ഉയർത്തെഴുന്നേറ്റ് ഈ ആത്മാവുമായിട്ട് ഒന്നായിട്ട് തീരും. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന മറ്റൊരു ചോദ്യമാണ്, ആ സമയത്ത് നമുക്ക് എന്ത് വിധിയായിരിക്കും ലഭിക്കുക? CCC 1038 ഈ അന്ത്യവിധി സമയത്ത് നമ്മുടെ ശരീരവും ആത്മാവും ഒന്നായിത്തീരുന്ന ഈ സമയത്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് കൃത്യമായിട്ട് സഭ പഠിപ്പിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, തനത് വിധിയുടെ സ്ഥിരീകരണവും പൊതു പ്രഖ്യാപനവുമാണ് അന്ത്യവിധി. കാരണം ഈ അന്ത്യവിധിയിൽ നമ്മൾ തനത്വിധി സമയത്ത് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്താണെങ്കിൽ അന്ത്യവിധിയിലും നമ്മൾ ശരീരവുമായിട്ട് ഈ ആത്മാവ് ചേരുമ്പോൾ ഈ വിധിക്ക് മാറ്റം വരുന്നില്ല. നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ശരീരത്തോടുകൂടെ ചേർന്ന് വീണ്ടും ആ ശുദ്ധീകരണ സ്ഥലത്ത് നമ്മളായിരിക്കണം.
ഈ അന്ത്യവിധി സമയത്ത് നമ്മുടെ ആത്മാവ് തനതുവിധി സമയത്ത് നമുക്ക് ലഭിച്ചത് നരകമാണെങ്കിൽ ഈ അന്ത്യവിധിയുടെ സമയത്ത് ഈ ജീർണിച്ചു പോയ നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഈ നരകത്തിൽ കിടക്കുന്ന ആത്മാവുമായിട്ടാണ് ഒന്നിപ്പിക്കപ്പെടുക. അവിടെ വിദ്യ മാറ്റപ്പെടുന്നില്ല. ആ ശരീരവും ആത്മാവും വീണ്ടും നിത്യ നരകാഗ്നി തന്നെ കിടക്കും. ഇനി നമ്മുടെ ആത്മാവ് അത് സ്വർഗത്തിലാണ് തനത് വിധിയ സമയത്ത് നമുക്ക് ലഭിച്ചതെങ്കിൽ ഈ അന്ത്യവിധിയുടെ സമയത്ത് ലോകാവസാനത്തെ സമയത്ത് നമ്മുടെ ശരീരം ഉയർപ്പിക്കപ്പെട്ട് ഈ ആത്മാവിനോട് ചേരുമ്പോൾ നമുക്ക് ശരീരത്തോടു കൂടെ ഈ ആത്മാവും ശരീരവും ഒന്നിച്ച് ചേർന്ന് അത് സ്വർഗത്തിലാണ് ആയിരിക്കുക. പ്രിയപ്പെട്ടവരെ, വചനം തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എസക്കിയാൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ. ഈ പ്രവാചകനെ കർത്താവ് അസ്ഥികളുടെ താഴ്വരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഉണങ്ങി വരണ്ട ചിന്നിച്ചിതറിക്കിടക്കുന്ന അസ്ഥികളുള്ള താഴ്വര, ഏക്കർ കണക്കിന് സ്ഥലത്ത് ഈ അസ്ഥികൾ ഇങ്ങനെ വേപിച്ചു കിടക്കുകയാണ്. ആ നിമിഷം പ്രവാചകനോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, പ്രവാചക ഈ അസ്ഥികൾക്ക് ജീവൻ വെക്കുമോ? ചിന്നിച്ചിതറിക്കിടക്കുന്ന അസ്ഥികളാണ്. അപ്പോഴാണ് കർത്താവ് ചോദിക്കുക, ഈ അസ്ഥികൾക്ക് ജീവൻ വെക്കുമോ? മനുഷ്യബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും ഈ അസ്ഥികൾക്ക് ജീവൻ വെക്കില്ല എന്ന. പ്രവാചകനിലുള്ള വലിയ വിശ്വാസത്തോടെ പ്രവാചകൻ പറയും, എല്ലാം നിനക്കറിയാം, എല്ലാം നിനക്ക് സാധിക്കും. കർത്താവ് പറഞ്ഞ ഓരോ കാര്യങ്ങളും പ്രവാചകൻ പ്രവചിക്കുമ്പോൾ ഈ ഉണങ്ങി വരണ്ട അസ്ഥികൾ, ചിന്നിച്ചിതറിയ അസ്ഥികൾ, 10,000-ക്കണക്കിന് ഭടന്മാരുടെ ഉണങ്ങി വരണ്ട ഈ അസ്ഥികൾ പല ഭാഗത്തിൽ നിന്ന് കടന്നു വന്ന് മനുഷ്യ ശരീരമായിട്ട് വരുന്നു. ഈ അസ്ഥികളുടെ മേലും ഞരമ്പുകൾ കൂട്ടിയോജിപ്പിക്കപ്പെടുന്നു, മാംസങ്ങൾ കൂട്ടിയോജിപ്പിക്കപ്പെടുന്നു, ചർമ്മങ്ങൾ കൂട്ടിയോജിപ്പിക്കപ്പെടുന്നു, മനുഷ്യരൂപമായിട്ട് മാറുന്നുണ്ട്. ഈ മനുഷ്യ ശരീരത്തിലേക്ക് കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയോടെ പ്രാണൻ നിശ്വസിക്കുന്നുണ്ട്, അവയ്ക്ക് ജീവൻ വയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രവാചകന്റെ വാക്കുകളിലൂടെ ഇത്രമാത്രം ശക്തി ഉണ്ടായെങ്കിൽ കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ രണ്ടാമത്തെ വരവില് നമ്മുടെ ശരീരത്തിന്റെ അംശങ്ങൾ എവിടെയാണെങ്കിലും അവിടെ നിന്ന് അവ കടന്നു വന്ന് നമ്മുടെ ശരീരമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരങ്ങൾ നമ്മൾ വിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ഈ ജീർണിച്ചു പോകുന്ന ശരീരം പോലും കർത്താവിന്റെ രണ്ടാമത്തെ വരവില് അത് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വലിയ സത്യം സഭ നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ഈ ബോധ്യത്തോടുകൂടി വേണം നമ്മൾ ജീവിക്കാൻ. നമ്മുടെ ശരീരവും ഒരിക്കലും ഉയർക്കേണ്ടതാണ്. അത് പൊടിയായി മാറിയാലും ജീർണിച്ചാലും ചീഞ്ഞു പോയാലും അത് കത്തി നശിച്ചു പോയാലും കർത്താവിന് രണ്ടാമത്തെ വരവില് അത് നമ്മുടെ ശരീരമായിട്ട് ഉയർത്തെഴുന്നേൽക്കും. ആ വലിയ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ. കാരണം 4 ദിവസം ജീർണിച്ച ലാസറിന്റെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം കൊടുത്ത ഒരു കർത്താവുണ്ട്. ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായം 39-ാം വാക്യത്തിലും നാം വായിക്കുന്നുണ്ട്, ഈശോനാഥൻ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ശരീരത്തോടുകൂടെയാണ് പ്രത്യക്ഷപ്പെടുക. തന്റെ കൈയിലെയും പാദങ്ങളിലെ മുറിവുകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്, തന്നെ സ്പർശിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ ശരീരത്തോടുകൂടി ഉയർത്തെങ്കിൽ ഈശോയുടെ വചനമാണ് നമ്മളും ശരീരത്തോടുകൂടി ഉയർക്കും എന്നുള്ളത്. അതിനാൽ ഈ വലിയ ബോധ്യം നമുക്കുണ്ടാകട്ടെ, നമ്മുടെ ശരീരം അത് നശിച്ചു പോയാലും അവിടെ നിന്ന് അതിനെ ഉയർപ്പിക്കും. ഈശോ തന്നെ തന്റെ അധികാരത്തെ കുറിച്ച് വചനത്തിലൂടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തില് പുത്രന്റെ അധികാരത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ നിന്ന് പറയും, യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 28-ാം വാക്യം, ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവ ശിക്ഷാവിധി ഉയർപ്പിനായും പുറത്തു വരും.
അതെ പ്രിയപ്പെട്ടവർ, ഐശോയ നമ്മളോട് പറയുക, ശവക്കല്ലറയിൽ കിടക്കുന്നവർ പോലും ഉയർക്കും. കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, രണ്ടാമത്തെ വരവില് അവിടുത്തെ ശബ്ദം കേൾക്കുമ്പോൾ, ആ അധികാരമുള്ള ശബ്ദം കേൾക്കുമ്പോൾ, നമ്മുടെയൊക്കെ ശരീരങ്ങളും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അത് നന്മ ചെയ്തവര് വിശുദ്ധിയിലേക്ക് സ്വർഗത്തിലേക്കും, തിന്മ ചെയ്തവര് നിത്യനാശത്തിലേക്കും കടന്നു പോകുവാനായിട്ട് ഉയർത്ത് എഴുന്നേൽപ്പിക്കപ്പെടും. ആ വലിയ ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.